ഇൻ്റർ അൽജിമെട്രിക് മലയാളം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പോർഷൻ റാഷണലൈസിംഗ് ഡിനോമിനേറ്റർ എന്ന പോർഷൻ ആണ്. റാഷണലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ ഡിനോമിനേറ്റർ ഒരു ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെങ്ങനെ റാഷണൽ നമ്പർ ആക്കാം, അതിനുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡിനോമിനേറ്റേഴ്സിനെ എങ്ങനെ റാഷണലൈസ് ചെയ്യും, അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 1/√2. അപ്പോൾ നമുക്കറിയാം ഒരു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ √2 ആണ്. √2 എന്ത് നമ്പറാണ്? ഒരു ഇറാഷണൽ നമ്പറാണ്. അപ്പോൾ ഈ ഇറാഷണലായിട്ടുള്ള ഡിനോമിനേറ്ററിനെ എങ്ങനെയെങ്കിലും നമ്മൾ റാഷണലൈസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വഴിയാണ് നമ്മൾ റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അതായത് ഡിനോമിനേറ്റർ ഇറാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റാഷണലൈസ് ചെയ്യണം, അതായത് റാഷണൽ നമ്പറായിട്ട് മാറ്റണം. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടറിനെ, അതായത് ഡിനോമിനേറ്ററിനെ റാഷണൽ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് റാഷണലൈസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. റാഷണലൈസിങ് ഫാക്ടർ. ഇനി നമുക്കിവിടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 1/√2 ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ √2 നമുക്ക് എങ്ങനെ ഒരു റാഷണൽ നമ്പർ ആക്കാൻ പറ്റും, അതായത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ഒരു റാഷണൽ നമ്പർ ആക്കാൻ പറ്റും. അപ്പോൾ ഈ √2 2 ആക്കാൻ പറ്റുമെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കില്ല. അപ്പോൾ ഈ നമ്മൾ ആലോചിക്കേണ്ടത് √2 2 എങ്ങനെ ആക്കാൻ പറ്റും. 2 കൂടെ √2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 കിട്ടും. പക്ഷെ നമ്മൾ ഒരു ഫ്രാക്ഷനെയും നമ്മൾ വെറുതെ ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ്റെ വാല്യൂവിന് വ്യത്യാസം വരാതെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ √2 നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്ത സെയിം നമ്പറായിട്ട് നമ്മൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇത്രയും ഓർത്താൽ മതി, 1/√2 ആണ് തന്നിരിക്കുന്നതെങ്കിൽ √2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 1/√5 ആണ് തരുന്നതെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √7 ആണെങ്കിൽ, അതായത് 2/√7 ആണെങ്കിൽ മുകളിലും താഴെയും √7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √2 × √2 എന്ത് കിട്ടും? 2 കിട്ടും. അപ്പോൾ 2 വീടും, പിന്നെ √2 × 1 എന്ന് പറയുന്നത് √2 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 1/√2 റാഷണലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് √2/2 ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ച എക്സാമ്പിളിൽ √5 നമ്മൾ √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ എന്ത് ആൻസർ കിട്ടും നമുക്ക്? ന്യൂമറേറ്ററിൽ √5 തന്നെ കിട്ടും, പിന്നെ √5 × √5 നമുക്ക് 5 എന്ന് കിട്ടും. ഇനി 2/√7 എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ 2 × √7 √7 എന്ന് കിട്ടും, √7 × √7 നമുക്ക് 7 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുന്നത്. ഇത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ടൈപ്പിലെ ക്വസ്റ്റ്യനാണ്. ഇനി ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് ഇങ്ങനെയായിരിക്കും, 1/√3. അപ്പോൾ നേരത്തെ നമ്മൾ ഡിനോമിനേറ്ററിൽ ഏതെങ്കിലും √2 മാത്രമേ കാണുള്ളൂ, അതായത് √2 ആയിരിക്കാം, അല്ലെങ്കിൽ √5 ആയിരിക്കാം, √13 ആയിരിക്കും, അങ്ങനെ √ ഏതെങ്കിലും ഒരു ടേം മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇവിടെ 1/√3, അതായത് √3 കൂടെ ഒരു 2 കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കുന്നു, ഈ 2+√3 എങ്ങനെ ഒരു റാഷണൽ നമ്പർ ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് 2 √3 കിട്ടുന്നത് പോലെ ഏതെങ്കിലും ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്താ? 2+√3 × 2-√3. കാരണം എന്താ? 2+√3 × 2-3 വരുവാണെങ്കിൽ നമുക്ക് a+b × a-b എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഈ a+b × a-b എന്ന് പറഞ്ഞാൽ എന്താ? a²-b², അതായത് 2² - √3² അപ്പം നമ്മൾ √3 സ്ക്വയർ ചെയ്യുമ്പം
ആ ഇറാഷണൽ പാർട്ട് അങ്ങ് പോവില്ല. റൂട്ട് 3 എന്ന് പറയുന്നത് 3 ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിലും 2 - √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിലും 2 - √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റാണ്, നമ്മൾ എന്തിനാണ് 2 - √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന്. പക്ഷെ നമ്മൾ എക്സാം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്ത് സൈനാണോ ഉള്ളത്, അതായത് ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, 2 - √3 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും, 2 - √3 / 2 + √3 × 2 - √3. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, a² - b², അതായത് 2² - √3² 2 എന്ന് പറഞ്ഞത് 2² എന്ന് പറയുന്നത് 4 ഉം √3² എന്ന് പറയുന്നത് 3 ഉം. അപ്പോൾ 4 - 3 1 ആയിരിക്കും, മുകളിൽ നമുക്ക് 2 - 3 തന്നെ കിട്ടും. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2 - √3 ആണ്. ഇനി നെക്സ്റ്റ് എക്സാമ്പിളിൽ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് 5 / √3 - √5. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 + √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 5 × √3 + √5 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 5 × √3 + √5. താഴെ എന്താ വരുന്നത്, a + b × a - b ഇല്ലേ. √3 - √5 × √3 + √5 എന്ന് പറയുന്നത് a² - b², അതായത് √3² - √5² √3² എന്താ 3, √5² എന്താ 5. അപ്പോൾ 3 - 5 എന്ന് നമുക്ക് -2 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ യൂഷ്വലി സ്റ്റാൻഡേർഡ് ഫോമിൽ എന്താ ചെയ്യുന്നത്, ഡിനോമിനേറ്റർ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടായിരിക്കും വെക്കുന്നത്. അപ്പോൾ ഈ 2 മൈനസ് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകും, അതായത് 5 കൊടുക്കും. അപ്പോൾ -5/2 എന്നാകും. അപ്പോൾ -5/2 × √3 + √5 എന്നാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അതായത് താഴെ √3 + √5 മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് √3 - √5 × √3 + √5 കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ a + b × a - b = a² - b² അപ്ലൈ ചെയ്തു. a² - b² എന്ന് പറയുന്നത് √3² - √5² ആണ്. അത് 3 - 5 ആണ്. 3 - 5 എന്ന് പറയുന്നത് -2 ആണ്. 2 മൈനസ് ആയി നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുത്തു. അപ്പോൾ അത് -5/2 ആയി. പിന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -5/√2 × √3 + √5. ഇനി ലാസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 1/7 + √3. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, താഴെ പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 7 - √3 - 7 - √2 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മുകളിൽ 1 × 7 - √2 തന്നെ വരും. താഴെ 7 + √2 × 7 - √2, അതായത് a + b × a - b. a + b × a - b എന്താ, a² - b² ഇവിടെ a എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7² - b എന്ന് പറയുന്നത് 3√2 ആണ്. അപ്പോൾ 3√2² 7 എന്ന് പറയുന്നത് 49 - 3√2² എന്ന് പറയുന്നത് 3² × √2² ഇല്ലേ. നമ്മൾ യൂഷ്വലി അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ 2a² ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2² × a². അപ്പോൾ ഇവിടെയും 3² × √2². അപ്പോൾ 3² എന്താ 9, √2² എന്താ 2. അപ്പോൾ 49 - 18 എന്ന് കിട്ടും. 49 - 18 നമുക്ക് 31 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 7 - 3√2 / 31. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു
ഡിനോമിനേറ്റർ ഇറാഷണൽ നമ്പർ കിട്ടുകയാണെങ്കിൽ റാഷണലൈസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസ് ആയിരിക്കും ചെയ്യുന്നത്, അതായത് എക്സസൈസ് 1.5. അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാകും. അപ്പോൾ ഞാൻ തന്നെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് നോക്കുക, കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.